ചരിത്ര പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷൻ നാളെ തുടങ്ങും. വൈകിട്ട് 3 മണിക്ക് മാർത്തോമാ സഭാധ്യക്ഷൻ തിയോഡേഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് കൺവെൻഷൻ നടത്തുന്നത്. 128-ാമത് മാരാമൺ കൺവെൻഷൻ ഇനിയുള്ള ഒരാഴ്ചക്കാലം പമ്പാതീരത്ത് ആത്മീയ വചനങ്ങൾ മുഴങ്ങും. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഒരേ സമയം 100,000 പേർക്ക് ഇരിക്കാനുള്ള പന്തലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ ഓലമേഞ്ഞതാണ് പന്തൽ. പമ്പാ നദിക്ക് കുറുകെയുള്ള താൽക്കാലിക പാലങ്ങളും സജ്ജം. കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡിൻ്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നുകൊണ്ട് ചുരുങ്ങിയ തോതിലാണ് മാരാമൺ കൺവെൻഷൻ ക്രമീകരിക്കാനിടയായി തീർന്നത്. എന്നാൽ ഈ വർഷം സാധാരണ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പോലെ തന്നെ കൂടുതൽ ആളുകളുടെ സഹകരണത്തോടുകൂടെ നടത്താൻ സാധിക്കും. 8 ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷനിൽ സെമിനാറുകൾ, ബൈബിൾ ക്ലാസുകൾ, യുവവേദി പ്രഭാഷണങ്ങൾ എന്നിവ നടക്കും. 18-ാം തീയതി നടക്കുന്ന യുവവേദി സമ്മേളനത്തിൽ യുവാക്കളും കുടിയേറ്റവും എന്ന വിഷയത്തിൽ ഡോക്ടർ ശശി തരൂർ സംസാരിക്കും. ശ്രീലങ്കയിൽ നിന്നുള്ള ബിഷപ്പ് ദിലോരാജ് കനകസാബെ, ഇംഗ്ലണ്ടിലെ ബിഷപ്പ് കാനൻ മാർക്ക് ഡി ചാപ്മൻ എന്നിവരൊഴികെ മറ്റാരും ഇക്കൊല്ലം രാജ്യത്തിന് പുറത്തുനിന്നുണ്ടാവില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.